Hello friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AMCSFNCK-യുടെ അലോട്ട്മെന്റുകളെ പറ്റി പല കുട്ടികളും ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് AMCSFNCK-യുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിരവധി കുട്ടികളാണ് AMCSFNCK-യിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഏകദേശം 2000-ത്തിനടുത്തോളം കുട്ടികൾ ആണ് എക്സ്ട്രാ ആയിട്ട് AMCSFNCK-യിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് AMCSFNCK-യിൽ 80% സീറ്റുകളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ജൂലൈ 27-നാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഏകദേശം 15 കോളേജുകൾ മാത്രമാണ് നമുക്ക് AMCSFNCK വഴി നൽകാൻ സാധിക്കുക അപ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കോളേജുകൾ അറേഞ്ച് ചെയ്യുക AMCSFNCK-യിൽ ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ നിങ്ങൾ ആദ്യം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ മാർക്ക് കുറഞ്ഞുള്ള കുട്ടികളാണെങ്കിൽ ആവറേജ് ലെവലിലുള്ള കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 15 കോളേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് അത് അറേഞ്ച് ചെയ്യുക ആഗസ്റ്റ് 7-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാൻ സാധ്യതയുള്ളത് പിന്നെ പല കുട്ടികളും ചോദിച്ചൊരു ഡൗട്ടാണ് മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ഡൊണേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് തന്നെയാണ് ഇതുവഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴി ലഭിക്കുന്നത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ഫീ അതുപോലെ തന്നെ ട്യൂഷൻ ഫീ കൂടാതെ ബുക്സ് യൂണിഫോം പിന്നെ ഹോസ്റ്റൽ ഫീ ഒക്കെയാണ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരിക അതുപോലെ തന്നെ വേറെ ഒരു ഡൗട്ട് ചോദിച്ചതാണ് റെക്കമെൻഡേഷൻ കൊണ്ട് നമുക്ക് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ആരുടെയും റെക്കമെൻഡേഷൻ കൊണ്ട് ഇവിടെ നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയില്ല കാരണം നമ്മളിത് അലോട്ട്മെൻറ്റ് വഴിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ AMCSFNCK-യിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ എടുക്കണോ അതല്ലെങ്കിൽ PNCMAC-ൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ LBS-ന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പല കുട്ടികൾക്കും ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് PNCMAC-ലാണെങ്കിലും AMCSFNCK-യുടെ കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു കോളേജിൽ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ LBS-ൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിക്കുന്ന അതേ ഫീ സ്ട്രക്ചർ തന്നെയായിരിക്കും ഇവിടെയും ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരിക ഫീയിലൊന്നും വ്യത്യാസം ഉണ്ടായിരിക്കത്തില്ല തന്നെ നമുക്ക് LBC ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാലും മെഡിക്കൽ കോളേജുകളിലൊക്കെ ലഭിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഫീയിലൊക്കെ ഇളവുണ്ടായിരിക്കത്തുള്ളൂ അപ്പോൾ ഫുൾ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കൊക്കെ LBS വഴി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് പല കുട്ടികളും ചോദിച്ചതാണ് AMCSFNCK-യിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ടോക്കൺ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അത് 25,000 രൂപയാണ് അത് നിങ്ങൾ മസ്റ്റായിട്ടും അടയ്ക്കണം ഈ ടോക്കൺ ഫീ അടച്ചാൽ മാത്രമാണ് നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റുകളിലേക്ക് അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കത്തുള്ളൂ അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പല കുട്ടികളും ചോദിച്ചു നമുക്ക് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് 25,000 രൂപ ടോക്കൺ ഫീ ഓൺലൈനായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അതിനുശേഷം 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ജോയിൻ ഇൻ ടൈം തരും ആ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ബാക്കി വരുന്ന ഫീയും അടയ്ക്കേണ്ടതായിട്ട് വരിക അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്യണം ഇനി പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ബാക്കി വരുന്ന അലോട്ട്മെൻറ്റുകളിലൊന്നും നിങ്ങളെ പരിഗണിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു 9-ാമത്തെ കോളേജാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ മുന്നോട്ടുള്ള 8 കോളേജുകളിലേക്കും ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി വഴി നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ വേറെ കോളേജുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ലഭിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കോളേജുകൾ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ ക്യാൻസലൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതാണ് കിട്ടിയിരിക്കുന്ന കോളേജ് നിങ്ങൾക്ക് ഓക്കെ ആണ് അവിടെ ജോയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള മറ്റു കോളേജുകൾ എല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ 8 കോളേജുകളിൽ 3 കോളേജുകൾ മാത്രമാണ് ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമെങ്കിൽ ബാക്കിയുള്ള കോളേജുകളും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ ക്യാൻസൽ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ പിന്നെ പല കുട്ടികളും ചോദിച്ചൊരു ഡൗട്ടാണ് AMCSFNCK-യിൽ 25,000 രൂപ ടോക്കൺ ഫീ അടച്ചു അതിനുശേഷം LBS-ൽ വേറെ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ അങ്ങോട്ടേക്ക് മാറാൻ സാധിക്കുമോ അപ്പോൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച 25,000 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുമോ എന്ന് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് LBS-ലേക്ക് വേറൊരു കോളേജ് കിട്ടി നിങ്ങൾക്ക് അങ്ങോട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങോട്ട് മാറാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ അടച്ച പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്ത് കിട്ടും
സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അടച്ച ടോക്കൺ ഫീയുടെ റെസിപ്റ്റും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും സൂക്ഷിച്ച് വെക്കണം. റീഫണ്ടിന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ അലോട്ട്മെൻറ്റ് മെമ്മോയും ടോക്കൺ ഫീയുടെ റെസിപ്റ്റും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ടും സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികൾ നിർബന്ധമായിട്ടും നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ കുട്ടികൾ ചോദിച്ചൊരു ഡൗട്ടാണ്, AMCSFNCK അണ്ടറിൽ വരുന്ന കോളേജുകളെല്ലാം അംഗീകാരമുള്ള കോളേജുകളാണോ എന്ന്. അപ്പം ഈ AMCSFNCK അണ്ടറിൽ വരുന്ന എല്ലാ കോളേജുകളും അംഗീകാരമുള്ള കോളേജുകളാണ്. അതായത് കുഹാസിൻ്റെ, അതുപോലെ തന്നെ INC അതിൻ്റെ കേരള നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഒക്കെ അഫിലിയേഷൻ ഉള്ള കോളേജുകളാണ്. അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഏതൊക്കെ കോളേജുകളാണ്, കോളേജുകളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഫീ സ്ട്രക്ചർ ഒന്ന് പറയാം. ഫസ്റ്റ് ഇയറിലെ ട്യൂഷൻ ഫീ വരുന്നത് 73,025 രൂപയും സ്പെഷ്യൽ ഫീ വരുന്നത് 23,300 രൂപയുമാണ്. സെക്കൻഡ് ഇയർ മുതൽ 19,300 രൂപയായിരിക്കും സ്പെഷ്യൽ ഫീ വരുന്നത്. ഇനി ഒരു ടൈമിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് 10,000 രൂപയാണ്. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫീ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ യൂണിഫോമിന് ഏകദേശം 5,500 രൂപയോളം വരും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും റെക്കോർഡിനൊക്കെ ഏകദേശം 5,500 രൂപ വരുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീയും SFEEയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് ഓരോ കോളേജുകളെയും അനുസരിച്ചിരിക്കും. പല കുട്ടികളും ചോദിച്ചിരുന്നു ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ അതോ വീട്ടിൽ പോയി വരാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അത് പല കോളേജുകളെയും അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർ ഹോസ്റ്റൽ ഫീസും SFEEയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നേഴ്സിംഗിന് അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബോയ്സ് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ചിലവ് ആകാൻ സാധ്യതയുണ്ട്. കാരണം പല കോളേജുകളിലും ബോയ്സിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ പെയിൻ ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് എക്സ്ട്രാ ചിലവ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗേൾസിന് എല്ലാ കോളേജുകളിലും തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ പല കോളേജുകളിലും ചില കോളേജുകളിൽ കമ്പൾസറി ആയിട്ട് പറയാറുണ്ട് നിങ്ങൾ ഹോസ്റ്റലിൽ തന്നെ നിന്ന് പഠിക്കണമെന്ന്. ഞങ്ങളും ആദ്യം കോളേജിൽ ചെന്ന സമയത്ത് കമ്പൾസറി ആയിട്ട് എല്ലാ കുട്ടികളോടും കോളേജിൽ തന്നെ നിന്ന് പഠിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീടുകളിൽ പോയി വരേണ്ട കുട്ടികൾക്ക് വീടുകളിൽ പോയി വരാമെന്ന് ആയത്. അതുകൊണ്ട് ചില കോളേജുകളിൽ കമ്പൾസറി ആയിട്ട് ഹോസ്റ്റലിൽ തന്നെ നിൽക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഹോസ്റ്റൽ ഫീയും SFEEയും ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ കോളേജുകളിലും ഓരോ ഹോസ്റ്റൽ ഫീയും ഓരോ SFEEയും ഒക്കെ ആയിരിക്കും. അപ്പം അത് ഓരോ കോളേജിനനുസരിച്ചായിരിക്കും ഫീ കൊടുക്കേണ്ടതായിട്ട് വരിക. എന്നാലും ഏകദേശം ഒരു ഫീ പറയുമ്പോൾ 72,000 രൂപയൊക്കെ ആയിരിക്കും വരിക. അതുപോലെ തന്നെ പല കുട്ടികളും ചോദിച്ചു കേരളത്തിലെ നേഴ്സിംഗ് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഏകദേശം 300,000 രൂപയാകുമെന്ന്. അതും ഈ പറഞ്ഞാലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഒരു ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും 800,000 രൂപ 900,000 രൂപയൊക്കെ ആകും. അതും ഓരോ കോളേജിനനുസരിച്ചാണ്. ഇപ്പോൾ ഹോസ്റ്റലിലും കാര്യങ്ങളൊക്കെ ഹോസ്റ്റൽ ഫീയും കാര്യങ്ങളൊക്കെ വ്യത്യാസം, അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ഫീ ഒക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും 700,000-800,000 രൂപയൊക്കെ മേളിലാകും. അതുപോലെ തന്നെ പിന്നെ കുട്ടികൾ ചോദിച്ചൊരു ഡൗട്ടാണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന കോളേജിൽ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസ് ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലുള്ള ഹോസ്പിറ്റലാണ്, അവിടെ നിന്ന് നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ്, ഒരുപാട് പേഷ്യൻസ് ഒന്നും ഇല്ല, നമ്മുടെ റിക്വയർമെൻറ്റ്സ് അവിടെ നിന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ അവർ നമ്മളെ പല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നമ്മുടെ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ആക്കി തരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ നിന്നൊക്കെ ഞങ്ങളെ വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് തീർത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് തീർക്കാനുള്ള പേഷ്യൻസ് ഒന്നും അവിടെ ഇല്ല, പ്രൊസീജിയേഴ്സ് നമുക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ നമ്മളെ വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് തീർത്ത് തരാറുണ്ട്. അപ്പോൾ അതാർത്താരും ടെൻഷൻ അടിക്കേണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.